സൂപ്പർ വീടാണ്, അടിപൊളി വീടാണ്. ആരതായാലും ഗംഭീരം പറയാതിരിക്കാൻ പോയി. അത്രയും ഭയങ്കര ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് ചെയ്തൊരു വീട് പോലും ഒന്ന് മൊത്തം കാണുന്നു. എൻ്റെ വീട് തന്നെയാണ്. കാരണം എന്നെക്കുറിച്ചും എൻ്റെ വീടിനെ കുറിച്ചും എൻ്റെ കാര്യങ്ങളും പൊക്കിപ്പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട് തന്നെ നമുക്ക് വീട് കാണാം. ഇച്ചിരി കൂടി പോയല്ലോ. ഹായ്. ഓ, നിങ്ങളാള് കൊള്ളാലോ മേ. ഇവിടെ അഖിലാക്കെന്ന് പറഞ്ഞിട്ട് അഖിൽ അകത്തുണ്ടെന്ന് തപ്പി ഞാൻ വന്നപ്പോ ഇവിടെ പുറത്തുനിന്ന് ഇൻട്രോ പറയാ. ഞാൻ ഇപ്പൊ അകത്തിരുന്ന് ഇത്രയും തള്ളാര് തള്ളു. ആ, അത് ശരി. അപ്പൊ ഞാൻ വന്നിരുന്നെങ്കിൽ എന്റെ അകത്തോട്ട് എന്തെങ്കിലും പോണ്ടേ? ഇല്ല, എനിക്കറിയാം എന്റെ കഞ്ഞില് പാട്ടിടരുത്. നീ വന്നാ ചിലപ്പോ എന്നെ ഇത്രയും പൊക്കും. ശരി ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞു ശരി. ഞാൻ ഞാൻ എന്റെ എന്റെ ഭക്ഷണം മതി. നീ പറയുമ്പോ അതായിരിക്കും ഒരു ടെലികാസ്റ്റ് ചെയ്യണം. എന്റെ കത്തി എന്റെ കഞ്ഞിയില് പാറ്റിട്ടോണ്ട് എന്നെ തുടങ്ങിക്കോ. ഇത് ഹോൾ. കൊള്ളാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഗിഫ്റ്റാണ്. എല്ലാം ഗിഫ്റ്റാണ്, മൊത്തം ഗിഫ്റ്റാണ്. അത്യാവശ്യം ഒരു 50 ശതമാനം സാധനങ്ങൾ ഗിഫ്റ്റാണ്. എന്റെ ഫ്രണ്ട്സ് തന്നതാണ്. മൊമെന്റോസ് ഒന്നും ഗിഫ്റ്റ് അല്ല കേട്ടോ, അതൊക്കെ സ്വന്തമായിട്ട്. അല്ല, ഇന്നലെ പാലിയാച്ചിന് കുറച്ചുപേര് വന്നിട്ട് ഇത് എങ്ങനെയാണ്, ഇത് മൊത്തം കൊട്ടേഷൻ കൊടുത്തോ അതോ നീ ഇതെങ്ങനെയാണ്? പക്ഷെ നിന്റെ ബുദ്ധി ഉള്ള പലതിലും നീ പല ഫോട്ടോസ് വെച്ചു. അതുകൊണ്ട് ഇത് അങ്ങനെ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട്. സംഭവം ഈ പോയ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതലും ഈ കോമഡി സ്റ്റാർസിൽ ഫസ്റ്റ് മേടിച്ച സമയത്ത് എല്ലാ സംഘടനകളും അങ്ങനെ എല്ലാവരും അപ്പൊ രാഷ്ട്രീയ അനുമോദനങ്ങൾ എല്ലാവരും വീട്ടിൽ വന്നു. അതിന്റെ മൊമെന്റോസ് ആയിരിക്കും കൂടുതൽ. അതിപ്പോ ഈ കറക്റ്റ് എല്ലാ ഇത് ഇതിനു വേണ്ടി എണ്ണം എടുത്തിട്ട് കറക്റ്റ് ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ടല്ലോ. അല്ല, പഴയ വീട്ടിൽ ഇനി ഒരു ചാക്കിരിക്കണം അശി വെക്കാനായിട്ട്. പക്ഷെ അതിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, അതും കൂടെ വെക്കാനുണ്ട്. ഇത് ഇതിനകത്ത് കയറി വരുമ്പോ തന്നെ എന്നെ അട്രാക്ട് ചെയ്ത സംഭവം ഇതാണ്. അതായത് നമ്മള് കട്ടപ്പനയിലെ ഹൃത്വിക് റോഷൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ രാവിലെ എണീക്കുമ്പോൾ കയറി വരുമ്പോ തന്നെ ഇത് കണി കാണാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഓരോന്ന് ഇങ്ങനെ തുറന്നു നോക്കി അച്ഛനെ പണിക്കൊന്നും പോവാതെ വീട്ടിലിരുത്തണം. ഈ വക സാധനങ്ങളൊക്കെ പോലെയുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഒന്നുമില്ല, സംഭവം മേടിച്ചാണ്. പക്ഷെ ഇതിലൊക്കെ ഒരു സംഭവമുണ്ട്. ബി പോസിറ്റീവ് എന്ന് പറയുമ്പോ ഇനി 4 വട്ടം കൊറോണ പോസിറ്റീവ് ആയിട്ടുണ്ട്. 4 വട്ടോ? 4 വട്ടം ചെക്ക് ചെയ്ത 4 വട്ടം ചെക്ക് ചെയ്യാതെ അറിയില്ല. അത് അതിന്റെ ഓർമ്മയ്ക്കാണ്ട് പോസിറ്റീവ്. ഡ്രീം ബിഗ് എത്ര ഉണ്ടാകും സ്വന്തം കാണാലോ. ബി കൈ, അത് ഞാൻ വളരെ കരുണയുള്ള വർക്ക് ഹാർഡ്. അച്ഛൻ ചെയ്തോളൂ, നമ്മുടെ ഏരിയ അല്ല കേട്ടോ. വർക്ക് ഹാർഡ് എന്ന് വെച്ചാൽ 6 വട്ടേനുണ്ട് പുറത്തോട്ട്. വർക്ക് ഹാർഡ് കാണുമ്പോ അച്ഛൻ പുറത്തോട്ട് പോണം, ജോലിക്ക് പോണം. ഓക്കെ, എന്തായാലും അത് കൊള്ളാം. അപ്പോ ഐശ്വര്യമായിട്ട് ഞാൻ ഈ സോഫയിൽ അങ്ങോട്ട് കയറി ഇരിക്കുകയാണ്. ഓക്കെ, മഞ്ചാടി ഒക്കെ ഉണ്ടല്ലോ, മഞ്ചാടി പിറക്കുന്ന ശീലമുണ്ടോ? അതും ഗിഫ്റ്റാണ്. ഗിഫ്റ്റാണ് ഏത്? ഈ മഞ്ചാടി ഉൾപ്പെടെ മഞ്ചാടിയും ഇതും ഉൾപ്പെടെ നമ്മുടെ ഒരു ചേട്ടൻ. അതെ, ഈ പുള്ളി കാണണ്ട, നമ്മുടെ പ്രൊഡ്യൂസർ കാണണ്ട. പുള്ളിക്ക് ഇതിന്റെ പരിപാടി ഉണ്ടെന്നേ. ആണോ? എവിടെ പോയി കഴിഞ്ഞാലും മഞ്ചാടിയുടെ മരം കണ്ടു കഴിഞ്ഞാൽ പെറുക്കി കൊണ്ടുപോയി ഓഫീസിനകത്ത് കുപ്പിയിലിട്ട് വയ്ക്കും പുള്ളി. അമ്മമ്മ, പുള്ളിയിലൊരു തുണിയെടുത്ത് മൂടുവോ?